Payyanur Mandalatil, UDF in a Anugula Maya Tarangamana Nilevil Uladinum, Prajarna Paribadi Ude Pagamai, generally Kirangi Chenapur, Ad Bodhi Mayenum, Payyanur Nioja Mandalam, UDF Stanarthi, M. Pradeep Kumar. Network News in a Anuvadicha, Pratega Abimugatilana, Stanarthi, Ikariam Victamakiada. Payyanur Niyojaka Mandalam UDF Stanarthi M. Pradeep Kumar namukku povunda thirinjedupinte choodu evidam vare ethiyennu chodichariya ippo engane pracharanakode evide vareyai Payyanur Niyojaka Mandalathile mikkavarum panchayathukale ekadesham cover cheythu kazhinju nammal oru round odi Stanarthi Pariyadana aarambichu Stanarthi Pariyadana innu naalamathe divasathekku kadakkana ella kaalathum Payyanur Niyojaka Mandalam ennu parayumbo LDF n oppam ninnu oru ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന കോൺഫിഡൻസ് എന്തൊക്കെയാണ് ഈ എൽഡിഎഫിന് ഉണ്ടാകുന്ന ഭൂരിപക്ഷം ഞാൻ വിശ്വസിക്കുന്നത് അത് പല അതൊരു ശരിയായ ഭൂരിപക്ഷമല്ല കാരണം കൃത്യമായി സത്യസന്ധമായി ന്യായമായി ഒരു തിരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ അടുത്ത വർഷത്തിന് വളരെ ചെറിയൊരു ഭൂരി നേരിയൊരു ഭൂരിപക്ഷം മറ്റ് ചുറ്റുപാടുമുള്ള മണ്ഡലത്തിൻ്റെ അത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ മുൻകാലത്തേക്കാൾ അപേക്ഷിച്ച് ഇപ്പോൾ എൻ ഡി അല്ലെങ്കിൽ ബി ജെ പി കുറച്ചുകൂടി പ്രബലരായി വരുന്നുണ്ട് എന്നൊരു ഒരു സത്യമുണ്ട് അപ്പോൾ ഇത് നമ്മുടെ വോട്ടിനെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് കിട്ടാൻ പോകുന്ന വോട്ടിനെ ബാധിക്കും തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടില്ല കാരണം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് സംസ്ഥാനത്ത് ആകെ വരുന്ന ഒരു വളർച്ച ബി ജെ പിയുടെ ഒരു വളർച്ച എന്ന് പറയുന്നതിൻ്റെ അപ്പുറത്ത് പയ്യന്നൂരിൽ ബി ജെ പി എനിക്ക് തോന്നുന്നു നേരത്തെ ഉണ്ടായിരുന്ന അത്ര ശക്തിയുള്ള ഒരു പ്രവർത്തനങ്ങൾ ഇപ്പോഴുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ വിജയിച്ചു വരികയാണെങ്കിൽ പയ്യന്നൂരിൽ എന്ത് മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്നതെന്ന് ഇപ്പോൾ വിചാരിക്കുന്നത് പയ്യന്നൂരിൻ്റെ പൈതൃകങ്ങളായ ഖാദിയായാലും പയ്യന്നൂർ ഖാദിയിലെ തൊഴിലാളികൾ ഞാൻ എല്ലാ ഖാദി കേന്ദ്രവും സന്ദർശിച്ചു എന്ത് സങ്കടമാണെന്ന് പറയുക അവരുടെ ജീവിതം എന്താണ് അവർക്ക് തുച്ഛമായ കൂലിയാണ് ഈ ഖാദിയുടെ ഈ പ്രത്യേകത അത് ഏത് കാലാവസ്ഥയിൽ അനുയോജ്യമായൊരു വസ്ത്രമാണ് അനുയോജ്യമായൊരു മെറ്റീരിയലാണ് അതിനെ നമുക്ക് ഇൻ്റർനാഷണൽ ലെവലിൽ ഫാഷൻ ഡിസൈനിങ്സിനെയൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ആ ലെവലിൽ നമ്മുടെ ഖാദിയെ ഒന്ന് ഉയർത്തിയെടുത്താൽ ഇവരുടെ മുഴുവൻ പട്ടിക അവർക്ക് കൊടുക്കാൻ വേണ്ടി തുണി തികയില്ല മറ്റൊന്ന് കളിമൺ നമ്മളെ പാരമ്പര്യ തൊഴിലാളികൾ എല്ലാവരും ഇപ്പോൾ കുറേ കുറച്ചുപേരെ ജോലിയൊക്കെ കിട്ടി വലിയ മോശമില്ലാതെ കഴിയും പക്ഷേ നമ്മൾ ഈ ആ പാരമ്പര്യ പാത്ര നിർമ്മാണത്തിൻ്റെ അപ്പുറത്ത് ഞാൻ ഈ ടെറക്കോട്ട മ്യൂസിയങ്ങളൊക്കെ ഒരുപാട് സന്ദർശിക്കാൻ ഇടയുണ്ട് ഞാൻ അക്കാഡമി സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഒരു ടെറക്കോട്ട ശില്പശാല ഓൾ ഇന്ത്യ ലെവലിൽ ആർട്ടിസ്റ്റുകളെ അക്കാഡമിയിൽ കൊണ്ട് താമസിപ്പിച്ച് നടത്തിയിരുന്നു എത്ര മനോഹരങ്ങളാണ് ആ കളിമണ്ണിനെ അവർ ആ പാത്രത്തിൽ നിന്ന് ആ ടെറോക്കട്ട ശില്പങ്ങളാക്കി മാറ്റുമ്പോൾ വലിയ വലിയ ഹോട്ടലുകളുടെ സ്വീകരണ മുറി തൊട്ട് അങ്ങോട്ട് വെക്കുന്ന ടെറോക്കട്ട ശില്പങ്ങൾ അപ്പോൾ നമ്മൾ ആ രീതിയിൽ പരിശീലനം നൽകി ആ രീതിയിൽ ഇട്ട കളിമൺ വ്യവസായത്തെ നമ്മൾ മാറ്റിയെടുക്കണം ജനപ്രതിയായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഒരുപാട് സങ്കല്പങ്ങൾ എൻ്റെ മനസ്സിൽ നെയ്തു കൂട്ടിയിട്ടുണ്ട് അത് പ്രാവർത്തികമാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പം നമ്മൾ അവരുടെ പാട്ടും പാടി ജയിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പെങ്ങളുട്ടിയൊക്കെ ജയിച്ച പോലെ അങ്ങനെ എവിടെയെങ്കിലും പോയി പാടാൻ പറ്റും അതായത് ഈ ഒരു പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് പാടിയിട്ടുണ്ടോ ഇപ്പോൾ ഇത് അറിഞ്ഞറിഞ്ഞ് വരുമ്പോൾ ഒരു പാട്ടെങ്കിലും പാടണം എന്നുള്ള രീതിയിലേക്ക് പ്രസംഗം അവസാനിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് അപ്പം ഈ പയ്യന്നൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് പ്രദീപ് ഏട്ടൻ പാട്ടും പാടി തന്നെ ജയിക്കട്ടെ അപ്പം എനിക്ക് വേണ്ടിയിട്ടൊരു പാട്ട് പാട്ടും പാരുണ്ട കെട്ടും ഞാൻ പണ്ടേ മറന്നേ കൊട്ടും കൂരവായും ഞാൻ പണ്ടേ കളഞ്ഞേ പാട്ടും പാരുന്ത കെട്ടും ഞാൻ പണ്ടേ മറന്നേ കൊട്ടും കൂരവായും ഞാൻ പണ്ടേ കളഞ്ഞേ എന്നിട്ടും പാടാണ്ടിരിക്കാൻ വയ്യടി തെയ്യേ എന്നിട്ടും കൊട്ടാണ്ടിരിക്കാൻ വയ്യടി തെയ്യേ ഇനിയുള്ള കാലം നമ്മൾ പാടാണ്ടിരുന്ന നാടിൻ്റെ നട്ടല് പൊട്ടി നമ്മളും ചാവും ചാവാണ്ടിരിക്കാനെങ്കിലും പാടടി തെയ്യേ പാടിയിട്ട് ചാകാനെങ്കിലും പാടടി തെയ്യേ അടിപൊളി അടിപൊളി അപ്പം ഞാൻ പറഞ്ഞ പോലെ പാട്ടും പാടി ജയിക്കട്ടെ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു നെറ്റ്വർക്ക് ചാനലിലും എന്നും കൂടെ നിന്നിട്ടുള്ള ഒരു വാർത്താ മാധ്യമമാണ് ഞാൻ അക്കാഡമി സെക്രട്ടറി ആയിരുന്ന കാലങ്ങളിലൊക്കെ തന്നെ പാരമ്പര്യ കലകളെ പ്രോത്സാഹിപ്പിക്കുന്ന പരിപാടികളായാലും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന കലാകാരന്മാരുടെ പരിപാടികളെ ഒക്കെ തന്നെ അത് സംരക്ഷണം ചെയ്യുവാനും അത് ജനങ്ങളിലെത്തിക്കുവാനും ഒക്കെ വളരെ കൂടെ നിന്ന ചാനലാണ് നെറ്റ്വർക്ക് ചാനൽ ഇനിയും സപ്പോർട്ട് ഉണ്ടാവണം പ്രാർത്ഥിക്കണം